സുനിത കൃഷ്ണൻ 16 വയസ്സിൽ 8 പേരാൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. ആ സംഭവം ഏൽപ്പിച്ച മനസ്സിനും ശരീരത്തിനും ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് പതറിപ്പോകാതെ ആ പെൺകുട്ടി തൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. പിന്നീട് ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും രാജ്യത്തിനാകെ മാതൃകയാകുകയും ചെയ്തു. അവരുടെ സംഭാവനയെ മാനിച്ച് രാജ്യം 2016 അവർക്ക് പത്മശ്രീ നൽകി ആദരിച്ചു. പാലക്കാട്ടുകാരായ മാതാപിതാക്കൾക്ക് ബാംഗ്ലൂരിൽ ജനിച്ച സന്തതിയാണ് സുനിതാകൃഷ്ണൻ. സുനിതാകൃഷ്ണൻ്റെ വിദ്യാഭ്യാസവും ആദ്യകാല പ്രവർത്തനങ്ങളും ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ സാമൂഹിക പ്രവർത്തനത്തിൽ അതീവ താല്പര്യമായിരുന്നു സുനിതാകൃഷ്ണൻ. തനിക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ദളിത് ജനതയ്ക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയെക്കുറിച്ച് ആ പെൺകുട്ടി ക്ലാസ് എടുക്കാൻ പോകുകയായിരുന്നു. ദളിതരെ എന്നും സ്വന്തം തൊഴിലാളികളായി മാത്രം കണ്ടിട്ടുള്ള ജന്മികൾക്ക് ആ പെൺകുട്ടിയുടെ പ്രവർത്തനങ്ങൾ അത്ര പിടിച്ചില്ല. അവർക്ക് വേണ്ടി ആ ദളിതർ വിദ്യാസമ്പന്നരായാൽ ഇത്രയും കാലം തങ്ങൾക്ക് വേണ്ടി തങ്ങൾക്ക് ചെയ്തുപോലെയുള്ള ജോലികൾ ഇനി ചെയ്യില്ലെന്നവർ ഭയപ്പെട്ടു. സുനിതയുടെ പ്രവർത്തനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിക്രൂരമായാണ് സുനിതയെ അവർ ഉപദ്രവിച്ച്. 8 പേർ കൂടിയാണ് ആ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തത്. ഭീകരമായ മർദ്ദനമുറകൾക്കും ആ പെൺകുട്ടി വിധേയാവേണ്ടി വന്നു. ഒരു കാതിൻ്റെ കേൾവിശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. പീഡനത്തിന് കാരണക്കാരായ 8 പേരെയും ഗ്രാമസഭ വെറുതെ വിട്ടു. അതുമാത്രമല്ല, ആ പെൺകുട്ടിയുടെ മേലിൽ എല്ലാ കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്തു. സുനിതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായത് അതല്ല. അത്രയും നാൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി അവളെ വാഴ്ത്തിയ അവളുടെ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ഒറ്റ ദിവസം കൊണ്ട് അവളെ മോശക്കാരിയാക്കി. ഇതൊന്നും സുനിതയെ തളർത്തിയില്ല. താൻ അനുഭവിച്ച പീഡനത്തിൻ്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. അതുപോലെ പീഡിപ്പിക്കപ്പെട്ട, പിന്നീട് സമൂഹത്തിൽ അവഗണിക്കുകയും ചെയ്ത പെൺകുട്ടികൾക്ക് വേണ്ടി അവൾ പോരാടി. ബാംഗ്ലൂരിലെ വേശ്യാലയങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ കഷ്ടതകൾ തിരിച്ചറിയുകയും ചെയ്തു. അവിടെ പെട്ടുപോയ പല പെൺകുട്ടികളെയും അവൾ മോചിപ്പിച്ചു. ആദ്യമായി സുനിത മോചിപ്പിച്ചത് 13 വയസ്സുള്ളൊരു പെൺകുട്ടിയായിരുന്നു. പിന്നീട് ആ പ്രവർത്തനത്തിൽ അവൾ മുഴുകി. സുനിത പിന്നീട് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് പലപ്പോഴും വിധേയായി. ഒരിക്കൽ അവർക്കെതിരെ ആസിഡ് അറ്റാക്ക് വരെ നടന്നു. എങ്കിലും അവൾ അതിജീവിച്ച് ഇന്നും അവളുടെ പോരാട്ടത്തിൽ മുന്നിൽ തന്നെ നിൽക്കുന്നു. 1996 ബാംഗ്ലൂരിൽ വെച്ച് നടന്ന സൗന്ദര്യ മത്സരത്തിനെതിരെ അവൾ ശക്തമായ പ്രതിഷേധമുയർത്തി. സ്ത്രീയെ ഒരു ഭോഗവസ്തുവായി കണ്ട് അവരുടെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്നത് തെറ്റാണെന്ന് അവൾ മാധ്യമങ്ങളോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞു. ഇതിനെതിരെ മുന്നിൽ നിന്ന് പ്രതിഷേധം നയിച്ച സുനിതയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 2 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. സുനിത ഇന്ന് ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രജ്വല എന്ന സംഘടനയുടെ സാരഥിയാണ്. ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിലാണ് ഈ സംഘടനയുടെ ആസ്ഥാനം. നിരവധി പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് പ്രജ്വല എന്ന സംഘടന നടത്തിയിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികളെ വേശ്യാലയങ്ങളിൽ അകപ്പെട്ടുപോയ നിരപരാധികളായ ഒരുപാട് സ്ത്രീകളെ ഈ സംഘടന മോചിപ്പിച്ചു. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനും ലൈംഗിക ചൂഷണങ്ങൾക്കുമെതിരെ ഈ സംഘടന ഇന്ന് മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്നു. മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ സംഭാവന മാനിച്ച് നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങൾ സുനിതയെ തേടിയെത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 1996 രാജ്യം പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ പത്മശ്രീ നൽകി ഈ വനിതയെ ആദരിച്ചു. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തനം കൂടിയായ രാജേഷ് ടച്ച് ടവറാണ്
സുനിതയുടെ ജീവിത പങ്കാളി. സുനിതയെക്കുറിച്ച് ഒരു സിനിമ തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ആ സിനിമയുടെ പേര് എൻ്റെ എന്നാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ എന്ന മലയാള സിനിമ കാണുക തന്നെ വേണം. ഒരച്ഛനും മകളും തമ്മിലുള്ള ബന്ധവും മകൾ വേശ്യാലയത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ അച്ഛനുണ്ടാകുന്ന മാനസിക വിഷമമാണ് ആ ചിത്രം. സുനിതാ കൃഷ്ണയ്ക്ക് അഭിവാദ്യങ്ങൾ. താങ്ക് യു.